ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ പെപ്പർ റോസ്റ്റ്. അപ്പോൾ ഞാനിതവിടെ ലിവർ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ലിവർ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഇത് പിന്നെ കുരുമുളകിലിട്ട് വരട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം, ദോശ, പിന്നെ ഇടിയപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിന്നെ ലിവർ വെക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. മൺചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. മീറ്റായാലും ഫിഷായാലും ഒക്കെ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 2 പൗണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. 1 കപ്പ് ചെറിയ ഉള്ളി, ഇതൊന്നും ചതക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ എത്രത്തോളം തോന ഉപയോഗിക്കുന്നത് അത്രയും ടേസ്റ്റ് കൂടുതലുള്ളൂ കേട്ടോ. ഇനി ഒരു 2-3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മൾ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് വറുത്ത് പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അതില്ലാത്തൊരു പിന്നെ വറുത്ത് പൊടിച്ച പൊടി തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലിവർ എന്ന് പറയുന്നത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. കുട്ടികളൊക്കെ കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, മുതിർന്നവർക്ക് നല്ലതല്ല എന്നല്ല, എന്നാൽ പിന്നെ കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന മീറ്റും ഫിഷൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളി താളിക്കുക, പിന്നെ വഴറ്റുക, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഉള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് പിന്നെ ലിവറൊക്കെ നല്ല വേവായിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം എടുത്തു കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എന്ന് വെച്ചാൽ പിന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഫ്രഷ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ കപ്പൽ ഓടുന്നുണ്ടെന്ന് അറിയില്ല.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത തവണയും കാണാം. ബൈ ബൈ.